കേൾട്ടൺ ട്രാവൽ ആൻഡ് ടെക്കിൻ്റെ പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന വെച്ചാൽ എക്സ്പ്ലോർ ടു തൃശ്ശൂർ. അതായത് കഴിഞ്ഞ് നമ്മൾ വയനാട് പോയി, ഇന്ന് അതായത് ഇന്ന് തൃശ്ശൂർ പോവാണ്. അപ്പോൾ ഇന്ന് തൃശ്ശൂരിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായത് തൃശ്ശൂർ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മളെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, അതിൻ്റെ അവിടെ അപ്പുറത്തൊരു ചാപ്പറ വെള്ളച്ചാട്ടം, പിന്നെ നമ്മളെ കുതിരാൻ തുരങ്കം, അങ്ങനെ അതായത് ഒരുപാട് കാര്യങ്ങൾ, മൃഗശാല കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും മൊത്തം നമുക്ക് അതായത് എല്ലായിടത്തും പരമാവധി പറ്റുന്നിടത്ത് എല്ലായിടത്തും പോയിട്ട് ഫുൾ വീഡിയോ എടുക്കുക, പിന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കുക. അതിൻ്റെ ഒരു വേറെ ലെവലല്ലേ. അപ്പോൾ ഇന്ന് ശരി നമ്മൾ അതിന് പോവാണ്. നമ്മളെ സോസ്കോപ്പി പറഞ്ഞ മാതിരി ഇന്ന് നമ്മൾ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. നാളെ പോരുമ്പോൾ നമുക്ക് അവിടെ വെക്കാം കേട്ടോ, വേറെ പ്ലാനൊന്നുമില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമർത്തുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ നേരെ തൃശ്ശൂർ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ യാത്രയിൽ ആദ്യമായിട്ട് അതായത് നമ്മൾ വരുന്ന ഇതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടത് ഈ ഒരു ഏരിയ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതായത് ശരിക്കും ഇതിൽ താറാവും കാര്യങ്ങളും ഫുള്ള് ഇതിൽ നീന്തി കളിക്കാൻ ഒരു സമയം ഉണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. അത്യാവശ്യം ഫുള്ള് അത് വെള്ളത്തിലിറങ്ങിയ സമയത്ത് ഇപ്പോൾ ഒക്കെ അവിടെ കുറച്ച് കരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു സൈഡിലും പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ ഫുള്ള് ആ ഒരു ഏരിയയിൽ ഇരിക്കുകയാണ്. അതായത് തിരിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു നമ്മൾ തോർത്താനുള്ള സമയമല്ല, അതുപോലെ തന്നെ ഒരു ആ ഒരു ഏരിയയിൽ കയറി ഇരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ വെള്ളത്തിലുള്ള സമയമാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നു. ഹൈവേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതായത് കൂടുതൽ വാഹനത്തിലെ യാത്രയും കാര്യങ്ങളൊന്നും കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് യാത്ര ചെയ്യാണ്ട് ഒരു 10-20 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ ഉള്ളൊരു യാത്ര ഉണ്ട് തൃശ്ശൂർക്ക് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ തന്നെയുള്ള ഒരു മേഖല നമ്മളെ അങ്ങനെയാണ് പിടിച്ച് പോവാണ്. യാത്ര ചെയ്യാനിപ്പോൾ ഒരാളിപ്പോൾ അതായത് സ്വന്തമായിട്ട് വണ്ടി വേണമെന്നോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആരാൻ്റെ വണ്ടി ഇഷ്ടം പോലെ നമ്മൾ റെൻറ്റിന് കാര്യങ്ങൾ കിട്ടുന്നത്. പിന്നെ പണിക്ക് പോവുക, നയിച്ചുണ്ടാക്കുക, ട്രിപ്പ് പോവുക, അതൊക്കെ ഒരു വേറെ ലെവൽ തന്നെയാണ്. അതൊക്കെ ശരിക്കും നമ്മളാ ആ ഒരു ഫീലിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിൻ്റെ അത് കിട്ടുള്ളൂ. അതായത് ആ ഒരു യാത്രനോടുള്ള നമുക്ക് എല്ലാവർക്കും യാത്രനോടുള്ള ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് യാത്ര എങ്ങനെ ചെയ്യണം, എങ്ങനെ ഇതാക്കണം ഒരു ഐഡിയ ഇല്ല. ഒറ്റ പോക്ക് ഭാഗ്യമൊക്കെ എന്നോട് വെച്ച് കാണാന്നുള്ള രൂപത്തിൽ ഒറ്റ പോക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്കെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് സ്പീഡിൽ പോവാം. കാരണം പതുക്കെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു രസമില്ലല്ലോ. സ്പീഡ് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു സ്പീഡിൽ വീഡിയോ സ്പീഡിൽ ഓടാന്നുള്ളു, വണ്ടി അത് സ്പീഡിലിട്ട് നമ്മൾ പതുക്കെ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമ്മൾ കെയർഫുള്ളാക്കി നല്ലൊരു കൂളിൽ പോവാണ്. അപ്പോഴേ നമുക്കൊരു ഇത് യാത്രേൻ്റെ ഫീല് കിട്ടുള്ളൂ. നമ്മളെന്ന് വെച്ചാൽ അങ്ങോട്ട് മിന്നി ഇതാക്കാണ്ട് എന്തൊക്കെ കാട്ടി കൂട്ടിയ മാറിലൊരു പോക്കാൻ പോയാലും ഒരു കാര്യമില്ല. നമുക്ക് അവിടെയുള്ള എന്തൊക്കെയാണെന്നൊന്നും കാണാൻ പറ്റില്ല. നമ്മളെ കഴിഞ്ഞ പോക്കുള്ള മാതിരി സ്വയിൽ കടന്നുറങ്ങി സ്വയിലൊന്നും കണ്ടില്ലായിരുന്നു. ആ രൂപത്തിലൊക്കെ ഇന്ന് കാണാൻ അങ്ങനെ ഉറങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ പിന്നെ ഒന്നുമില്ല, ഓനൊന്നും കണ്ടില്ല. ഓൻ അവിടേക്ക് എത്തിപ്പോയതിന് എന്തുണ്ടായി എന്നുള്ളില്ല. ഓനാ ചുരം കയറാൻ നേരത്ത് ഈശമാതിരി ആ ഒരു ഇതുള്ള അതെന്ന് വെച്ചാൽ പരമാവധി നമ്മൾ കെയർ ചെയ്ത് പോവാം. കാരണം എന്താ വെച്ചാൽ ഹൈവേ ഒക്കെ ആകുമ്പോൾ ഏകദേശം ഒരു വണ്ടീൻ്റെ മാക്സിമം അതായത് അത്യാവശ്യം സ്പീഡുണ്ടാവുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കും ജസ്റ്റ് ഒന്ന് വീഡിയോ സ്പീഡിലാണ് പോകാൻ നമ്മൾ.
അങ്ങനെ നമ്മൾ ഏകദേശം ടോളിൻ്റെ അവിടെ റീച്ചാണ്. അതായത് ടോളിൻ്റെ അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. പാലിയക്കര ടോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം അതായത് നല്ല എല്ലാവർക്കും അറിയാം. ഒരു തൃശ്ശൂർ വന്നുള്ള ഏകദേശം ഒരാൾക്കൊക്കെ അറിയാം, അതിൻ്റെ അടുത്തുള്ളവർക്ക് അറിയാം. പിന്നെ ടോളിലേക്ക് എത്താനായിട്ടുണ്ടെന്നുള്ളൊരു അതായത് ബോർഡ് അവർക്ക് ഇതിനുള്ള ഒരു ബോർഡ് കാണാം. 1.25 kilometer ടോൾ പിരിവിൻ്റെ അതിലേക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി ടോളിൻ്റെ അവിടെ വെച്ച് കാണാം. നമ്മൾ ടോളിൻ്റെ അവിടെ നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ അതിന് മുമ്പിൽ ഒരു ലോറി വന്ന് കുടുങ്ങി. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ആ സൈഡിലൂടെ ആ ടോളിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. വലിയ ഞാക്കില്ലെങ്കിലും ചെറിയതായിട്ടൊക്കെ കാണണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ലോറി വന്ന് കുടുങ്ങി. പക്ഷെ നമുക്കൊന്ന് അതായത് നമുക്ക് ഇനി അവിടെ ഇറങ്ങിയിട്ട് അതായത് ടോൾ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതായത് ജസ്റ്റ് ഒരു നമുക്കൊരു വീഡിയോ എടുക്കട്ടോ. നമ്മളിപ്പോൾ ടോളും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇറങ്ങി. പക്ഷെ ടോളാണ് ഒരു കുഴപ്പമില്ലാത്തൊരു രൂപത്തിൽ നല്ല ടോളുണ്ട് കേട്ടോ. കാരണം ഒരു ഏകദേശം നമ്മൾ അതായത് ഒരു 160 rupees ടോള് ടോളൊക്കെ കൂട്ടിക്കണം എന്താണാവും നല്ല ഇതിലാണ്. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഇനി നമ്മൾ നേരെ കാട് കയറാൻ നിൽക്കുകയാണ്. അതായത് കാട് ഫോറസ്റ്റിക്ക് കയറുകയാണ്. ഇനിയിപ്പോൾ കാട് മുഴുവൻ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറഞ്ഞ മാതിരി ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഫുള്ളുണ്ട് കാര്യങ്ങൾ. അതായത് നല്ല എന്തായാലും മൃഗങ്ങളൊക്കെ കാര്യങ്ങൾ കാണാമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പക്ഷേ അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൽ മനസ്സിലാക്കുക കാണാം. കാരണം നമ്മൾ എന്താ വെച്ചാൽ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നതിൽ വലിയൊരു കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ വെറുതെ ഞങ്ങൾ ആ ഒരു കാണാനുള്ളൊരു ആകാംക്ഷ കൂടി നമ്മൾ കളയുന്നതിൽ ഒരു താല്പര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ യാത്ര മുമ്പോട്ട് തന്നെ പോകണം. ഇതിപ്പോൾ നേരെ നമ്മൾ നേരെ റീച്ച് ആവുന്നത് നമ്മൾ നേരെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തേക്കാണ്. ആ റോഡ് നേരെ വേറെ ഏരോ ഈ ഏരി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മളൊന്ന് അതൊന്നും അന്വേഷിക്കാൻ തന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആതിരപ്പള്ളി എത്തുക, അവിടുത്തെ വെള്ളച്ചാട്ടം കാര്യങ്ങളും കാണുക, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാമെന്നുള്ള ആ ഇതിൽ നമ്മൾ നേരെ പോകുക. കാരണം അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനത്തെ റൂട്ട് കാര്യങ്ങളെന്നുള്ള പൊള്ളാച്ചി കാര്യങ്ങൾ അങ്ങനത്തെ ജസ്റ്റ് തോന്നുന്നുണ്ട്. കാരണം കറക്റ്റ് അറിയില്ല നമ്മൾ. പിന്നെ നല്ല റോഡാട്ടോ, കുഴപ്പമില്ലാത്ത. അത്യാവശ്യം ഈ കാട്ടിലൂടെയുള്ള യാത്രയാണെങ്കിലും നല്ല റോഡാണ്. നമ്മളെ ഏരിയയിൽ തന്നെ നമ്മൾ ചിലയിടത്തും നല്ല നാട്ടുകൂടെ ഉള്ള യാത്ര തന്നെ നമ്മളവിടെ ഭയങ്കര കുണ്ടും കുച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഇവിടെ കാട്ടിലൂടെയുള്ള യാത്രയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇതുവരെ എന്താ വെച്ചാൽ കുറേ അവിടെ ആൾക്കാർ വളർത്തുന്ന കുറച്ച് പട്ടിയും കാര്യങ്ങളൊക്കെ പട്ടികളും നായ്ക്കളും കാര്യങ്ങളൊക്കെ കണ്ടു എന്നല്ലാതെ കാട്ടിൽ നിന്ന് ഇപ്പോൾ ഒന്നും ഇറങ്ങി വന്നിട്ടില്ല. എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷ നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇനി എന്താവും എന്നുള്ളത് അത് വീഡിയോ കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇനി നമ്മൾ അതായത് നമ്മൾ നേരെ മുമ്പ് കാണുന്ന ഒരു ഏരിയ ഡാമുണ്ട്. അല്ല തുമ്പത്തുഴ അങ്ങനത്തെ ഒരു പേരിലൊരു ഡാമുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്തിറങ്ങി നമ്മൾ നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആതിരപ്പള്ളി പിടിക്കുക. വാക്കിയൊക്കെ പിന്നെ അവിടെ, കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ വസ്റ്റ് ആതിരപ്പള്ളി വാക്കി ഇനി അവിടുന്ന് വായിച്ചാൽ കാര്യങ്ങൾ അങ്ങനെ ഓരോ ഇത് കാര്യങ്ങൾ മറ്റേ അപ്പുറ അവിടെയുള്ള വെള്ളച്ചാട്ടങ്ങൾ കാര്യങ്ങൾ ഇറങ്ങണം അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിൽ പോകുന്നതും നേരെ നമ്മളെ ആതിരപ്പള്ളി ബാക്കിയൊക്കെ പിന്നെ നമുക്ക് ഈ വഴിയേ അങ്ങനെ ഓരോ കാര്യങ്ങൾ കാണാം. പിന്നെ അതിലുള്ള കാര്യങ്ങൾ പിന്നെ എന്താ വെച്ചാൽ ടിക്കറ്റിന് എങ്ങനെയാണ് കാര്യങ്ങൾ, പിന്നെ അവിടെ എങ്ങനെയുണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയുമോ കാര്യങ്ങളോ എന്നുള്ളതൊക്കെ
നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ വ്യക്തമാക്കി അത് അത്തരം ക്ലിയറിൽ നമുക്ക് ചെയ്യാം. കാരണം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും, അതായത് നമ്മൾ വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ആരും നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ തീർച്ചയായും നമുക്കത് അവർക്കൊരു കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് പോലെ നമുക്ക് തീർച്ചയായും ആ കാടിനുള്ളിൽ കൂടെ നല്ല യാത്ര കൂടി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താച്ചാൽ മൃഗങ്ങളും കാര്യങ്ങളും നമ്മൾ കുറേ നേരമായിട്ട് ആലോചിക്കും, നോക്കണോ കാര്യങ്ങളൊന്നും കാണണമൊന്നുമില്ല. പക്ഷേ ഇവിടെ പമ്പ് കണ്ടു, എവിടെയെങ്കിലും വെണ്ണ കഴിഞ്ഞ് കുടുങ്ങിയ കാര്യങ്ങളൊക്കെ കാടിൻ്റെ ഉള്ളിൽ തന്നെ. അതായത് നമ്മൾ ഈ ഏരിയക്ക് കയറിയാൽ നല്ലൊരു പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയക്കുള്ള റൂട്ടും കാര്യങ്ങളൊന്നും നമ്മൾ ശരിക്കാർക്കും പറഞ്ഞു തരേണ്ടി വരില്ല എന്നുള്ളൊരു ഇതുണ്ട്. കാരണം നമ്മളങ്ങനെ ആരും ഇതാക്കിയിട്ടില്ല കേട്ടോ. അതായത് റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് പലർക്കും അറിയണതാണ്. പിന്നെ ഇപ്പോൾ ഈ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരിക്കലും ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഗൂഗിൾ മാപ്പിലും കാര്യങ്ങളും ഗൂഗിൾ ഗേച്ചിനോടൊക്കെ അന്വേഷിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഡ്രൈവർ ചെറുക്കന് അറിയാം, ഓനെ ഇപ്പോൾ അടുത്താളെ നമ്മൾ യാതിരപ്പള്ളി വന്നിരുന്നു അറിയാണ്ട് ഓൻ്റെ ധൈര്യത്തിലാണ്, ബാക്കിയൊക്കെ ഓനാണ് കൊണ്ടുപോവാണ്. പിന്നെ ബാക്കി പോയി തെറ്റിയാൽ വണ്ടിയിൽ എണ്ണ ഉണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു പോരുക, അല്ലെങ്കിൽ വണ്ടി തള്ളുക, ഇതൊക്കെ തന്നെ. ആകെപ്പോൾ ഓൻ്റെ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ ഈ ഇരിക്കുക. ഞങ്ങൾ ആരാളും ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ ചെറുക്കന്മാരും ഞാനും ഇവിടെ നമ്മളിതിലിരിക്കുന്നത്. ഡ്രൈവറാണ് ഇപ്പോൾ ആകെയുള്ളൊരു ഇത്. വഴികാട്ടി നമ്മൾ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല, കാരണം ഡ്രൈവർക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ കണ്ട് ആ ഒരു ഇത് നേരെ പോരാണ്. ഏതായാലും നമ്മളിങ്ങനെ കുറേ കാടും കാര്യങ്ങളും കുറേ സംസാരിച്ചിരുന്നൊരു വലിയ, അതായത് ചിലപ്പോൾ അങ്ങനെ ബോറടിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ, സിൽവസ്റ്റൂണെന്നോ അങ്ങനത്തെ ഒരു പേരിലൊരു ഇവിടെ ഒരു പാർക്കുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഓപ്പൺ അല്ല, നമുക്ക് അവിടെ കയറാനും കാര്യങ്ങൾ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്നാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു, ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റിന്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ, അതായത് പല ഏരിയകളിലും നമ്മൾ വണ്ടി നിർത്തി പലരും ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്ക് ശരിക്കും കാണാം കേട്ടോ. കാരണം ഇവിടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതെന്ന് വെച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അതായത് ഒരു ഏരിയയിലൂടെ പോകുന്ന രൂപത്തിൽ ചിലപ്പോൾ നമുക്ക് കാറിൽ നിന്ന് തന്നെ ചിലപ്പോൾ കാണാം. ചിലപ്പോൾ അവിടെ സൈഡിൽ ഇങ്ങനെ സൈഡാക്കിയിട്ടിട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർ അവിടെ ആ സൈഡിൽ ഇപ്പോൾ ശരിക്കും ആ ഒരു വണ്ടിയൊക്കെ നിർത്തിയിരിക്കുന്ന ആ ഭാഗത്ത് ആൾക്കാരെ ഇറങ്ങി നിന്ന് കണ്ട് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾ കാണാം ശരിക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്നൊക്കെ നോക്കുമ്പോഴും ഈ ഒരു ആതിരപ്പള്ളിയുടെ അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാര്യങ്ങൾ ശരിക്കും അവിടെ കാണാം. നമ്മളിപ്പോൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഏരിയക്ക് എത്തിക്കുണ്ടോ. അപ്പോൾ വണ്ടി കാര്യങ്ങൾ പാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മളവിടെ എത്തിക്കണു, അവിടെ എത്തിക്കണു, അതായത് അവിടെ എത്തി എന്നുള്ള ഒരു ഫീൽ ചെയ്തതായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ആന വണ്ടി അവിടെ ഉണ്ട്, കാരണം കെ എസ് ആർ ടി സിയും കാര്യങ്ങളൊക്കെ എത്തിക്കുന്ന നേരിട്ട് കെ എസ് ആർ ടി സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ നമ്മളെ കുട്ടികളായിട്ടൊക്കെ വരുമ്പോൾ അവരെ കണ്ണു പത്തേണ്ടി വരും. കാരണം ഉള്ള എല്ലാ ഐറ്റംസും കുട്ടികളെ എങ്ങനെ കയ്യിലെടുക്കുക എന്നുള്ള രൂപയായി, കാരണം ചിലപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ പഠിച്ചിരിക്കണം എന്നുണ്ട്. കാരണം നമ്മളവിടെ നിന്ന് വരുന്നവർ കുട്ടികൾ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ ഇവിടെ ഉള്ളവർ അത്യാവശ്യം കുട്ടികൾ, അതായത് നമ്മൾ വല്ലവർ അത്യാവശ്യം സാധനമൊന്നും മേടിക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവരെ കുട്ടികൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുക, അതായത് കുട്ടികളെ കളിപ്പാവുക കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് ഇവിടെ സെറ്റപ്പാക്കി അവർ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്ത് കണ്ട് നമുക്ക് അതായത് അതിരപ്പള്ളിൻ്റെ അവിടേക്ക് പോയത്, അതായത് നമ്മൾ പുറത്തുനിന്ന് എടുത്ത ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ടിക്കറ്റ് തന്നെ ഇവിടുത്തെ മെയിനായിട്ട് ഉള്ള ടിക്കറ്റും കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് അതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് വേറെ ടിക്കറ്റും കാണുന്നില്ല, ആ ടിക്കറ്റ് അവർ കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ പിഞ്ച് ഇതൊക്കെ തരും. അങ്ങനെ നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ഏരിയ കാണുന്നുണ്ടല്ലോ, നമ്മൾ ആ വണ്ടി വന്നപ്പോൾ ശരിക്കും കണ്ടിട്ടുണ്ടാവും, ആ ഒരു ഏരിയക്ക് നമുക്ക് എത്തണം. കുരങ്ങ കുരങ്ങന്മാർ ഇഷ്ടം പോലുണ്ട് കേട്ടോ. നമ്മളെ ചെറു കുരങ്ങന്മാരെ ഇരിക്കുന്നു നാലാൾക്കാരും ഫോട്ടോ എടുക്കാനേ. പിന്നെ എന്നുവെച്ചാൽ നമ്മളെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെ പിന്നെ കുറേ കടകൾ അടവാണ് എന്താ ഭാഗ്യത്തിൽ നമ്മളെ എന്തോ സംഗതി, അതായത് കൊറോണയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കാരം. പിന്നെ മഴൻ്റെ സീനാണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ മഴ പെയ്താൽ തീർച്ചയായും ഫുള്ള് കൊള്ളേണ്ടി വരും. അവിടെ ചെറിയ ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളും അതായത് ചെറിയൊരു ഷെഡ് കെട്ടിയ രൂപത്തിലൊക്കെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും പോകുമ്പോൾ ഒരു കുട അല്ലെങ്കിൽ റെയിൻ കോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക, ഏറ്റവും ബെറ്റർ ആയി. കാരണം അവരുടെ അതായത് ഫോറസ്റ്റിൻ്റെ ഒരു
അവിടെ ആളും പോലീസുകാരും കാര്യങ്ങളും ഫോറസ്റ്റിലെ ആ ഒരു ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഇനി ആ ഒരു മുമ്പിൽ നമുക്ക് നേരെ അതായത് നേരെ കാണുന്നൊരു കവാടം പോലെ ഒരു ഏരിയ ഉണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ ഉള്ളിലോട്ട് പോകണം. ഇതാ കാണുന്നൊരു കവാടത്തിൻ്റെ ഏരിയയിലൂടെ ശരിക്ക് നമുക്ക് അതായത് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അതിൻ്റെ നേരെ അങ്ങനെ ഒരു ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് അതായത് ഉള്ളിലെ കാഴ്ചകൾ, ഇപ്പോൾ ഇതുവരെ നമ്മൾ ഫോറസ്റ്റും കാര്യങ്ങളും നമ്മൾ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിതുവരെ സംസാരിച്ചത്, ഇനി നമുക്ക് ഉള്ളിലെ കാര്യങ്ങൾ സംസാരിക്കാം. ഫസ്റ്റ് ഇവിടെ നമ്മൾ എൻട്രൻസിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അവിടെ അടിയിൽ നിന്ന് എടുത്ത ടിക്കറ്റ് അവിടെ കാണിക്കണം. അപ്പോൾ ഇവിടെ ആതിരപ്പള്ളിയിലേക്ക് ഇത് കാര്യങ്ങൾ എന്നൊക്കെ ഒരു ബോർഡും കാര്യങ്ങളും ചെറുതുണ്ട്. പിന്നെ അവരതിൽ പിഞ്ചി തരും, അതായത് അവർ അത് ഒരു ഒരു പ്രാവശ്യം കയറി എന്നുള്ള രൂപത്തിൽ നമുക്ക് ഇതിനുള്ളിൽ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം കേട്ടോ. അതായത് ഇവിടെ 5 മണിവരെയാണ് 5 മണി 6 മണി ആ ടൈം വരെയാണ് ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയം. അതുവരെ നമുക്കിവിടെ നിൽക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതിനുള്ളിൽ കൂടെ നടക്കുമ്പോൾ നല്ലൊരു സുന്ദരമായ രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളു കുരങ്ങന്മാർ പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് പുഴയിൽ ഇറങ്ങാനുള്ള അനുമതി ഇല്ല, കുറ്റാണെന്നുള്ള ഇതിൽ. പിന്നെ ഒരുപാട് നേരം പറഞ്ഞുകൊണ്ട് നമ്മൾ ആകെ ടയർഡാക്കുന്നില്ല, നമുക്ക് അല്പം സ്പീഡിൽ നടന്നാലോ, അല്ല ഒന്നുകൂടി നല്ലത്. ഇതാ ഇനിയിപ്പോൾ ആ താഴത്ത് കാണുന്ന ഇവിടെ കുരങ്ങന്മാരൊക്കെ ഫുള്ള് സെറ്റപ്പിലിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ആരാ തിന്നാൻ കൊടുക്കുന്നു, അത് മേടിച്ച് എല്ലാവരും. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തോ എന്നാൽ കുടുങ്ങി. നമ്മളൊരു പടത്തിൽ സിനിമയിലുള്ള പോലെ നമ്മൾ ആ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് നിർത്തിയാൽ പിന്നെ മേത്തേക്ക് ചാടി കടിക്കണ രൂപത്തിലുള്ളേ. ഒരാർക്കിലും ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ പിന്നെ എല്ലാവരും കൂടിയും ചുറ്റു പുറം നിൽക്കും. നമ്മൾ കയ്യിലുള്ളത് ചിലപ്പോൾ അവർ തട്ടിപ്പറിച്ചൊക്കെ മണ്ടും. പിന്നെ നമ്മൾ അതായത് ആ ഒരു വൈൻ്റെ അതായത് അവസാനത്തിലെത്തിക്കണം, അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയ. അതിപ്പോൾ ഇങ്ങനെ ശരിക്കാണുമ്പോൾ ഒരു പോയും കാര്യങ്ങളും ശരിക്കും നമുക്ക് ആ ഒരു പുറത്തുനിന്ന് കാണുന്ന ഒരു അതായത് നമ്മളാ ഒരു പല വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സെറ്റപ്പിലൊന്നും നമ്മൾ കാണില്ല. പക്ഷേ നമുക്കിതിന് ശരിക്കും ഒരു അടിയിലോട്ട് പോയ നല്ലൊരു സെറ്റപ്പിലാട്ടോ, നല്ല ഒരു അടിപൊളിയാണ്. അടിക്കുള്ള വഴിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു മുകൾ ഭാഗത്തും ഇവിടെ ഉള്ള ഒരു ജസ്റ്റ് സീനറിയും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ആ ഒരു കാണുന്നുണ്ടല്ലോ ആ ഒരു സൈഡിൽ വെള്ളം ചാടുന്നു, അതാണ് ഇവിടെ മെയിനായിട്ട് സഞ്ചാരികളെ അതായത് വിനോദസഞ്ചാരികളൊക്കെ ആകർഷിക്കുന്നത് ആ ഒരു സംഗതിയാണ്, അതായത് വെള്ളം ചാടുന്നത്. പക്ഷെ ഇവിടെ ഇവിടുത്തേക്കാട്ടിലും ആളുകൾ കൂടുതൽ താഴ്ഭാഗത്താണ് എല്ലാവരും പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല, നമ്മൾ ഈ മഴ പെയ്യുന്നമാതിരി മേത്തേക്ക് അതായത് നല്ല ശക്തമായ കാറ്റും അതേപോലെ ആ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പെന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ഉത്സാഹം കാര്യങ്ങളൊക്കെ വന്നു കണ്ട് അതായത് നമ്മളെ ആകണ് നനയും എന്നപ്പോൾ എല്ലാവരും പറഞ്ഞത്. നമ്മൾ ഡ്രസ്സ് എന്ന് വെച്ചാൽ രണ്ട് കൂട്ടം എടുത്തിരുന്നു, ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് അടി പോയാൽ അറിയാം. നമ്മുടെ വെള്ളച്ചാട്ടം ശരിക്ക് കാണാം. അവിടെ നിന്ന് പോകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഒരു പുക പോലുള്ള ഇത് നമ്മൾ ശരിക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആകുന്നുണ്ട്. അതിനി അഴിയിലെത്തിയാൽ ഇതിലേറെ ടോപ്പിൽ നമ്മളെ മേത്തേക്ക് വരും എന്നൊക്കെയാണ് ഇവിടെയുള്ള അതായത് പലരും പറഞ്ഞതും നമ്മൾ അങ്ങനെ രൂപത്തിൽ കേട്ടതും. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്താ സംഗതി കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാൻ കഴിയില്ല കേട്ടോ. ഏതായാലും വരുമ്പോൾ രണ്ട് മൂന്ന് ഷർട്ട് എടുത്തുകൊണ്ട്, കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ
ഇങ്ങനെ നനയാണെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോയിൽ അതായത് അവസാനം വരെ കാണുക. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയൊരു അതായത് കുറച്ച് പേര നീളത്തിൽ നല്ലൊരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പിന്നെ എല്ലാവരും അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഇത്. ഇനി എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് താഴെ ഭാഗത്തേക്കാണ് പോവുക. ഇതാണ് നമ്മളെ താഴത്തേക്കുള്ള വഴി. അതായത് അവിടെ നിന്ന് ഇങ്ങനെ നമ്മളാ വെള്ളച്ചാട്ടത്ത് കയറി ഇവിടെ നിന്ന് തന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിനാണ് കയറുന്നത് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. മേലെന്ന് വരുന്ന വെച്ചാൽ റൈറ്റ് സൈഡിൽ. അതായത് നമ്മളൊരു ഭാഗത്തായിട്ട് കണ്ട് നേരെ അടിയിലേക്കൊരു വഴി. അടിയിലേക്ക് കുറച്ച് നടക്കാണ്ട് കേട്ടോ, കുറച്ച് അതേമാതിരി കുറച്ച് അതായത് നമ്മൾ അവിടെ നിന്നാണ് അത്ര ഇല്ലെങ്കിലും കുറച്ചൊരു ദൂരം നടക്കാണ്ട് ഒരു 1000 മീറ്റർ 1200 മീറ്റർ നമ്മൾ നടക്കണ്ടാവും. കിലോമീറ്റർ അല്ല, അതിന് കിലോമീറ്ററാണ് നടക്കേണ്ട, ആരും പോവാതിരിക്കണ്ട, മീറ്ററാണ്, മീറ്റർ നടക്കാനുള്ളൂ. അപ്പോൾ കുറഞ്ഞ ഒരു രൂപത്തിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയത് കാണാം. പിന്നെ ആ വഴികളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകണം. ഒരു ചുരത്തിലും ഇറങ്ങൂല നമ്മൾ. അതുപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവുക, ഫുള്ള് ഇറങ്ങി താഴത്ത് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ താഴത്തേക്കാണ് പോകണം. എന്നാലും നമുക്ക് ശരിക്കാരു ഭാഗത്തേക്ക് എത്തുള്ളൂ. പിന്നെ അവിടുന്ന് എന്താ വെച്ചാൽ അവിടെ നല്ലൊരു സീനറിയും പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനെ കാണാൻ വന്നോളും തീർച്ചയായിട്ടും താഴത്തേക്ക് വരണമെന്നാണ് അവിടെ നമ്മൾ ചോദിച്ചപ്പോഴും കാര്യങ്ങൾ പറഞ്ഞത്. കാരണം താഴത്ത് പോയാൽ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇതും കാര്യങ്ങളും ഫുള്ള് കാര്യങ്ങളും കാണണമെങ്കിൽ നമ്മളിതിൻ്റെ അടിയിലേക്ക് പോകണം. വെറുതെ നമ്മൾ മോൾ ഭാഗം വന്നിരുന്ന് കണ്ട് പിന്നെ ആ ഒരു രൂപത്തിൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് കണ്ട് കണ്ട് പോയാൽ ഒരു ഇതില്ല. പിന്നെന്താ വെച്ചാൽ എസ്ഐയിൽ ഓൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതായത് ഓൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഓന് എല്ലാ എൻ്റെ എല്ലാ വീഡിയോയിലും നമ്മളെ സ്വയിലുണ്ട്, അധികം വീഡിയോയിലും കിസ്മത്തുണ്ട്, മറ്റേ ഉണ്ട്, വറച്ചേ ഉണ്ട്, അറങ്ങാണ്ട് അമ്പശോ. ഓന് ഒരു ഫോണ് ഓനെ നേരിക്ക് തിരിച്ചാൽ പറ ഇടുക്കല്ലേ, മറ്റേതാണ്, അതാണ്, ഇതാണ് അറേ. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൂടെ വന്ന് നമ്മുടെ ചെറുക്കന്മാരെ വീഡിയോ ഉൾപ്പെടുത്താതെ നമുക്ക് എന്ത് വീഡിയോ, അതൊന്നും ഓനിക്കില്ല. ഓന്ന് ശരി എല്ലാ വീഡിയോയിലും ഇജുണ്ട്, മറ്റോ ഉണ്ട്, ഞാൻ ഉണ്ട്, ഞാൻ ചാത്തൊരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്തില്ല, അങ്ങനെ അങ്ങനെ ഇറങ്ങാണ്. ഭയങ്കര തല്ലി ചങ്ങായിമാരെ. എന്താ വെച്ചാൽ ഓൻ്റെ കഥ വേറെ ലെവല. ഓൻ്റെ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഓൻ കജ്ജും കാലും കാട്ടും, അല്ലെങ്കിൽ തിരിഞ്ഞിക്കുക. പിന്നെ നമ്മളെ വീഡിയോനെ മുമ്പിലോ നടക്കൂല, കാരണം പിന്നിലേ നടക്കുകയുള്ളൂ. കാരണം നമ്മളെ വീഡിയോയിൽ പെടാൻ പാടില്ല, അതാണ് ഇതാണ്. എന്നാലും നമ്മൾ പരമാവധി ഓനെ ഉൾപ്പെടുത്താൻ പറ്റുന്നിടത്തോളം നമ്മളെ വീഡിയോ നമ്മൾ ഫുൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഓൻ നമ്മൾ ഇതിൽ കൊണ്ടടക്കുന്നത്. നമ്മളങ്ങനെ കൊണ്ടടക്കുമ്പോൾ ഓൻ എന്താ നമ്മൾ ഉൾപ്പെടുത്തണ്ടേ. പിന്നെ നമ്മൾ പറഞ്ഞ് വിഷയം മാറുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ ആതിരപ്പള്ളിൻ്റെ അടിയിലേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ ചെറുക്കാരും മരച്ചില്ലകളുടെ അടിയിൽ കൂടെ ഒരു ചെറിയൊരു വെളിച്ചം പോലെ കാണാം. അങ്ങോട്ടാണ് എന്നുള്ളത്. നമ്മൾ ഏകദേശം ഇപ്പോൾ താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വലിയ ഇതും ലെങ്ത്തും ഇതും കാര്യങ്ങളൊന്നുമില്ല. താഴെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇതിലേറെ. അതായത് നമുക്ക് ഇതിൻ്റെ അടുത്ത് പോയി നിന്നത് വെള്ളം ചാടുകൊടുത്ത് നിന്ന് കണ്ട അതൊരു പാലത്തും വന്ന് കണ്ട. അത് വെച്ച് പാർക്കിങ് കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവിടെ നിന്നിട്ടും ഒരു അവിടെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഉണ്ട്. അതായത് ഇവിടെ തന്നെ അതായത് നമ്മൾ പാർക്ക് ചെയ്തോടുന്ന് പിന്നെ നേരെ മുമ്പോട്ട് പോയിട്ട് ഏതായാലും നമുക്ക് അത് ഇനി കാണാം. ഇവിടെ കുറച്ചൊരു ചെറിയൊരു ഷോട്ട്. കാരണം എന്താ വെച്ചാൽ കൂടുതലായി നമുക്ക് ഫോണും കാര്യമൊന്നും യൂസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ വെള്ളമാണ് വന്നിട്ട് നമ്മൾ ഫോണൊക്കെ ആകെ നനഞ്ഞു, നമ്മളും ഫുള്ള് നനഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി പോയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ കൂടുതൽ വീഡിയോ എടുക്കാതെ നേരം നിൽക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഫുള്ള് നനയാണ്. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഓരോരുത്തരും സമയത്തേക്ക് സ്വയിലിനൊക്കെ ഫുള്ള് നനഞ്ഞിക്കണു. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും നമ്മൾ മുമ്പിൽ നടക്കുന്ന ചെറുക്കന്മാരൊക്കെ നോക്കി അത് തന്നെ ഫുള്ള് കാണാം. നമ്മളെ പോക്കറൊക്കെ ഫുള്ള് നനഞ്ഞേക്കണേ. പിന്നെന്താ വെച്ചാൽ വന്നോടത്തു കൂടെ റിട്ടേൺ കടത്തൂല. നമ്മൾ ഈ അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു വഴി അതായത് വരാനും വഴിയും പോകാനും വഴിയും എന്നുള്ളവരും രണ്ടും അത് ഗേറ്റ് കടന്നാൽ പിന്നെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരേ തന്നെ. പക്ഷേ ഈ പുറത്തേക്ക് അടക്കുന്ന സമയത്ത് നമ്മളെ ഇവിടെ ഒരു വേറെ വഴിയുള്ള പോലെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു വേറെ വഴിയാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ. അത് പോയാൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു എന്തെങ്കിലും സീനും കാര്യങ്ങളും ഒഴിവാക്കാനായി കാരണം. അപ്പോൾ നമ്മൾ അതായത് നമ്മൾ കയറിയ റോട്ടിലേക്ക് എത്തി. എന്താണ് നമ്മളെ അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിനോട് ഇത് പറഞ്ഞു കണ്ട് നമ്മളിനി
അടുത്ത ലൊക്കേഷന്, അതായത് നമ്മൾ പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകണത്. കാരണം എന്താ വെച്ചാൽ അവിടെ, അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ അതും കണ്ടില്ല വെച്ചാൽ അത് ഒരു മോശമല്ലേ. നമ്മൾ അതും കൂടെ കാണാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് പിന്നെ അത് കാണാതെ പോയാൽ അതൊരു ഭയങ്കര സങ്കടം തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് നമ്മൾ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറേ നായ്ക്കളെ കൂടി കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ അങ്ങാടിയിലൊക്കെ വന്നാൽ ഇഷ്ടംപോലെ അതിലേറെ ഇതിലേറെ, അതായത് ഇവിടെ കാണുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമ്മളെ അങ്ങാടി കാണാം. പിന്നെ നമ്മൾ ഇവിടെ കണ്ടിൽ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ടത് ഒരു ഏർമാടം പോലെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ, അതായത് അവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഒരു വീടും കാര്യങ്ങളാണ്. ജസ്റ്റ് ആ ഒരു വീടും കാര്യങ്ങളും, അത് ചെറിയൊരു ഇതിൻ്റെ മേലെ ഒരു വീടും കാര്യങ്ങളും. പിന്നെന്താ വെച്ചാൽ നമ്മളൊക്കെ ശരിക്ക് നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് നഞ്ഞ്, ഫുള്ള് നഞ്ഞാണ് ഫുള്ള് നഞ്ഞ് അവിടുന്ന്. പിന്നെ നമ്മൾ ഡ്രസ്സിന് ഞാൻ പറഞ്ഞില്ല, രണ്ട് ഇതുള്ളത് കൊണ്ട് സീനില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വെള്ളച്ചാട്ടം. ഇത് ടോപ്പ് വെള്ളച്ചാട്ടം കേട്ടോ. അതായത് നമുക്ക് അതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ നല്ല രൂപത്തിൽ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ നട്ടു. നമ്മൾ ജസ്റ്റ് ഇവിടെ, അതായത് ഇവിടെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥൻ ഉണ്ടായതും ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരയച്ചു, കുഴപ്പമൊന്നുമില്ല. ആതിരപ്പള്ളി നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോന്നാലും ഒരു 3 കിലോമീറ്റർ മുമ്പോട്ട് പോന്നാലും ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ അത് ഉഷാറൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്താ വെച്ചാൽ ചാർപ്പ വെള്ളച്ചാട്ടം. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ പെട്ടെന്ന് അധികം നേരം നിൽക്കാനായിക്കില്ല കേട്ടോ, പെട്ടെന്ന് പോകണം എന്നാണ്, പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ ഇവിടെ സീനോ. കാരണം വണ്ടി കാര്യങ്ങളും പാർക്കലും പാൽപ്പിൻ്റെ ആ ഒരു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഇവിടെയാണ്. എത്രത്തോളം ഓയിസ് ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല, കാരണം നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അത്രത്തോളം ദമ്പിലാണ് ഇവിടെ വെള്ളം കാര്യങ്ങളും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വൃക്ഷം, അതായത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ വേറെ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് അന്വേഷിക്കാം. അങ്ങനെ നമ്മൾ റിട്ടം, അതായത് നമ്മളെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കാരണം പിന്നെ അങ്ങോട്ട് നമുക്ക് പോയിട്ട് പൊള്ളാച്ചി കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി നമുക്കെന്ന് വെച്ചാൽ സമയം ഏകദേശം ഒരു 2:30 to 3 മണി ആയിട്ടുണ്ട്. നമുക്ക് ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല, ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ തൽക്കാലം പോകുന്നത് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് ആയതുകൊണ്ട് നമുക്കിവിടെ വീഡിയോ നമുക്ക് തൽക്കാലം ഇതാക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മളവിടെ പോയപ്പോൾ ആകെ നഞ്ഞു. അപ്പോൾ നമ്മൾ 2 ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അതിലൊന്നാണ്ട് മറ്റേത് നമ്മൾ വന്നിട്ട് വണ്ടിയിലിട്ടുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക. നല്ലൊരു വീഡിയോ നമുക്ക് കാണുന്നതായിരിക്കും. ബൈ.